ഇനി കൂട്ടിച്ചേർക്കാമെന്നുള്ളത് ആക്ടിവിറ്റി എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൽ സംഖ്യകളെ കൂട്ടുന്നതും കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാം, കൂടുതൽ പ്രാക്ടീസ് നൽകാം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. മൂന്നാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിലെ രണ്ടാം അധ്യായം ആണ് നമ്മൾ ഉപയോഗിക്കുന്നതിന്, അല്ലാതെ അതിനോട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് ജി കോംപ്രിസ് കണക്ക് കൂട്ടലിലേക്ക് പോകാം, തൂക്കി നോക്കാം എന്നുള്ള രീതിയിൽ തുറക്കുന്നു. എഡ്യൂക്കേഷൻ കിഡ്സിനകത്ത് എഡ്യൂക്കേഷൻ സ്യൂട്ട് ജി കോംപ്രിസ് കണക്ക് എന്ന ഗ്രൂപ്പിൽ കണക്കൂട്ടലിലേക്ക് പോകാം എന്നുള്ളത് എടുക്കുന്നു. അതിൽ തൂക്കി നോക്കാം എന്നുള്ള രണ്ടെണ്ണമുണ്ട്. തൂക്കി നോക്കാം ആദ്യത്തെ നമുക്ക് എടുക്കാം. ഇതാകുമ്പം ഗ്രാമൊക്കെ ഉൾപ്പെടെയാണ് ഇവിടെ തൂക്കി നോക്കാൻ എടുക്കുന്നു. ഇത് 15 കിലോ സാധനമാണ് വെച്ചേക്കുന്നത്. നമുക്കതിനെ 10 കിലോയുടെ ഒരു കട്ടി എടുത്ത് വെക്കുന്നു. അതിനോടൊപ്പം 5 കിലോയുടെ ഒരു കട്ടി എടുത്ത് വെക്കുന്നു. 18 എന്നുള്ളത് നമുക്ക് 10, 15, 18 കിലോ. അപ്പം അങ്ങനെ നമുക്കത് ചെയ്യാവുന്നതാണ്. ലെവൽ കൂടുന്നതനുസരിച്ച് ഇവിടെ ഇപ്പോൾ സാധനത്തിൻ്റെ വെയിറ്റ് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പം നമ്മൾ ഊഹിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇത് നോക്കുകയും ചെയ്യാം. ത്രാസ് 10 കിലോ വെച്ച് നോക്കാം. 10 കിലോ വെച്ചപ്പോൾ ഇവിടെ ആണ് താണു നിൽക്കുന്നത്. 2 കിലോ വെച്ച് നോക്കാം, ഇപ്പോഴും താണാണ്, റെഡിയല്ല. അപ്പോൾ നമുക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ താഴേക്ക് എടുത്തു വെച്ചാൽ മതിയാവും. ഒരു 5 കിലോ വെച്ച് നോക്കാം. 5 കിലോ വെച്ചപ്പോൾ ഇവിടെ ഇങ്ങേ സൈഡ് കൂടുതൽ, ഈ സൈഡ് കൂടുതലാണ്, ഇവിടെ കുറഞ്ഞു. അപ്പോൾ അത്ര 5 കിലോ വേണ്ട. ഇപ്പോൾ 2, 4. അപ്പോൾ അത് ശരിയാകുമ്പോൾ നമ്മളിവിടെ 14 എന്നുള്ള ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ ആയിരിക്കും. ഇനി അത് എന്ന് പറഞ്ഞാൽ നമ്മളത്തെ പോലെ തന്നെ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. 10 കിലോ വെച്ചപ്പോൾ തന്നെ ഇത് കൂടി, ഇത്രയില്ല. ഇപ്പോൾ 5 കിലോ കട്ടി വെക്കാം. ഇവിടെ കൂടുതൽ 2 കിലോ വെച്ച് നോക്കാം. കറക്റ്റായി. 7 എന്നുള്ള എഴുതുന്നു, ടൈപ്പ് ചെയ്യുന്നു, ഓക്കെ അടിക്കാം. ഇപ്പോൾ ലെവല് നമുക്ക് ഇങ്ങനെ കൂട്ടാം. ഇവിടെ 9 എന്നുള്ള കിലോ ആണുള്ളത്, പക്ഷേ കട്ടികൾ നോക്കാം. കട്ടികൾ എല്ലാ കട്ടികളൊന്നുമില്ല. ഇപ്പം 10 കിലോ ഇവിടെ വെച്ചു. ഇനിയും കട്ടികൾ വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ സാധനം ഇരിക്കുന്ന തട്ടിലാണ് ഇനിയും വെയിറ്റ് വെക്കേണ്ടത്. വെച്ച് വെക്കുമ്പോൾ അത് റെഡിയാവും. 24 എന്നുള്ളത് നമുക്ക് നോക്കാം. 10, 10, 25 കട്ടിയേ ഉള്ളൂ, 5 കട്ടിയേ ഉള്ളൂ. ഇപ്പോൾ 25 ആയി, പക്ഷേ ഇവിടെ 24 ഉള്ളൂ. നമുക്കത് ഒരു അണിങ്ങപ്പുറത്ത്. അപ്പോൾ അങ്ങനെ ആ ലെവല് കംപ്ലീറ്റ് ചെയ്യാം. ഇത് മുമ്പേ ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇത് ഊഹിച്ച് വെക്കേണ്ട ഒരു സംഭവമാണ്. ഇതിപ്പോൾ കൂടുതലാണ്, പത്രയില്ല. 5 കിലോ വെച്ച് നോക്കിയാൽ 5 കിലോയും കൂടുതലാണ്. 2 കിലോ എപ്പുറത്ത് വിളിച്ച് നോക്കാം. ഇപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ 5-ൽ നിന്നും 2 കുറയ്ക്കണം. 5, 2 കുറച്ച് 3. അപ്പോൾ മൈനസ് എന്നുള്ളത് അല്ലെ, വിവകലനം എന്നുള്ളത് സബ്സ്ട്രാക്ഷൻ എന്നുള്ളത് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. 10 വയ്ക്കുന്നു. 10 വയ്ക്കുമ്പോൾ കൂടുതലാണ്, 1 കിലോ വെക്കാം. കറക്റ്റായി. 10-ൽ നിന്നും ഇവിടുത്തെ 1 കിലോ കുറയ്ക്കണം. അപ്പോൾ അത് 9 എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് വ്യവകലനം പഠിപ്പിക്കാനായിട്ട് അല്ലെ സബ്ട്രാക്ഷൻ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല സംഭവമാണ്. ഇവിടെ കൂടുതലാണ്, 2 കിലോ ഇവിടെ വെച്ച് നോക്കാം. 2 കിലോ വെച്ചു, അപ്പോഴിവിടെ കൂടുതലാണ്.
ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജി കോംപ്രിസ് എന്നുള്ള സോഫ്റ്റ്വെയർ. എഡ്യൂക്കേഷൻ കിഡ്സിനകത്ത് എഡ്യൂക്കേഷൻ സ്യൂട്ട് ജി കോംപ്രിസ്. ഇതിൽ ഓരോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് കമ്പ്യൂട്ടറിനെ അറിയുക എന്നുള്ള ആക്ടിവിറ്റിയാണ്. ഇത് കണ്ടുപിടിക്കാമോ എന്നുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാം ഗെയിംസ് ആണുള്ളത്. പലതരം കളികളാണ്. കളികളിലൂടെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിൽ കണ്ടുപിടിക്കാമോ എഡ്യൂക്കേഷൻ സ്യൂട്ട് ജി കോംപ്രിസിലെ കണ്ടുപിടിക്കാമോയിൽ പലതരം കളികൾ, അതിൽ ക്ലോക്ക് പഠനം എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ ഒന്ന് 10:15 എന്നുള്ള സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഇത് സൂചിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് 10:15 എന്നുള്ള ആ ഇതിലേക്ക് നമുക്കിതിനെ കൊണ്ട് വെക്കാം. അപ്പോൾ അടുത്ത 6:30 എന്നുള്ള ഓപ്ഷൻ വന്നു. ക്ലോക്ക് സൂചി തിരിച്ച് നമുക്ക് 6:30 കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഓരോ ലെവൽ കൂട്ടാം. ഇപ്പം 8:25 എന്നുള്ളത് ഇപ്പം മിനിറ്റ് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. 8:25 എന്നുള്ളത് നമുക്ക് കൊണ്ടുവെക്കാം. ലെവല് കൂട്ടാം. ഇപ്പം സെക്കൻഡ് സൂചി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 1:55 സെക്കൻഡ് എന്നുള്ള ആ ഓപ്ഷൻ നമുക്ക് വരും. ഒന്നൻപത്തഞ്ചാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആ സെക്കൻഡ് സൂചിയും കൂടെയുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ വരുന്നത്. ഇനിയും ഇവിടെ 7:45 സെക്കൻഡ് ഉൾപ്പെടെയുള്ള ഐറ്റം ഇത് വന്നിട്ടുണ്ട്. 7:45
9 seconds ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിലേക്ക് പോവാം ആറാമത്തെ ലെവൽ ആകുമ്പോഴത്തേനും ഇവിടെ എഴുത്തുകളില്ല നമ്മൾ സാധാരണ ക്ലോക്കിൽ കാണുന്ന പോലെയുള്ള സംഖ്യകൾ മാത്രമേ ഉള്ളൂ മിനിറ്റ് മിനിറ്റ് ഒന്നും നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല ലെവൽ 5 വരെ ഓരോ മിനിറ്റിൻ്റെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏഴാം അടയാളവുമില്ല സംഖ്യ ഒരു സംഖ്യ നമ്മൾ അടയാളപ്പെടുത്തിയില്ല ഇവിടെ ഒരു മിനിറ്റും അങ്ങനെ ഏഴ് ലെവൽ വരെയാണ് ഇവിടെ കളികളുള്ളത് അത് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ സമയം നോക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാവുന്നതാണ്